നമസ്കാരം. അങ്ങനെ മൊട്ടത്തലൻ ക്ലിക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിത് നമ്മുടെ കപ്പാസിറ്റിയിൽ നിന്ന് സംഭവമൊക്കെ എടുത്ത് ലഗേജൊക്കെ എടുത്ത് നേരെ മൂവ് ചെയ്യണം. മധുരയാണ് ഇനി അടുത്ത ലക്ഷ്യം. ലഗേജൊക്കെ എടുത്ത് ഇറങ്ങി ഇങ്ങോട്ട്. അപ്പോൾ ഫത്തേപൂർ സിക്രി രാജാവ് ഉണ്ടാക്കിയൊരു നഗരം ആണല്ലോ, നമ്മളങ്ങനെയാണല്ലോ കണ്ടത്, മേളിൽ പോയി നമ്മൾ കണ്ടല്ലോ, കൊട്ടാരമൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഈ രാജാവ് ഉണ്ടാക്കിയ ഈ കൊട്ടാരത്തിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ, കൊട്ടാരത്തിൻ്റെ അല്ല ഈ നഗരത്തിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ വലിയ സമയമൊന്നുമില്ല, ഓടിപ്പോ. ഇതാണപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ്റെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു വന്നിരുന്നു, നാക്കുളിക്ക് അത് തന്നെ വായിക്കാത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയൊരു കവാടമൊക്കെ ഉണ്ട്, ഇത് രാജാവ് ഉണ്ടാക്കിയതാണ്. അപ്പം ഇപ്പം ഇതാണ് ഈ ഒരു നാടിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ ചന്തകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഈ നാടിനെക്കുറിച്ച് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ ഒന്ന് സൂം ചെയ്ത് പാൻ ചെയ്ത് ഫുള്ളൊന്ന് നോക്കിയായിരുന്നു. ചെറിയ 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 ചന്തകളും ചെറിയ വീടുകളും ഇതെല്ലാം അങ്ങോട്ട് ഉള്ളിലേക്കെല്ലാം ചന്തകളാണ്. ഇത് ഇവിടുത്തെ ബൻസൽ മാർക്കറ്റാണ്. കൂടുതലായിട്ടും മുസ്ലിം സമുദായക്കാരാണ് ഇവിടെ താമസിക്കുന്നത്, ഞാൻ കണ്ടതിലധികവും. പക്ഷെ എല്ലാം പാവങ്ങളാണ് കേട്ടോ. ഈ പള്ളിയായിട്ട് ചുറ്റിപ്പറ്റി പല ബിസിനസ്സുകളും കാര്യങ്ങളുമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് കാണാൻ സാധിക്കുന്നത്. പിന്നെ നല്ല കേക്കുകളുണ്ട്, കേക്കുകളുടെ ഒരു മായാ ലോകം തന്നെയുണ്ട്. എല്ലായിടത്തും നോക്കി കഴിഞ്ഞാൽ കേക്കുണ്ട്. ഈ ഒരു സിറ്റിയുടെ അവസ്ഥ, ഒരു വലിയ കവാടമുണ്ട് അങ്ങോട്ട്. ഈ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ടോ സാറ പറ, വെള്ളം, ടോയ്ലറ്റ്. ഇതാണ് ഫത്തേപൂർ സിക്രിയുടെ യഥാർത്ഥ ചിത്രം എന്ന് പറയുന്നത്. എല്ലാവരും അവിടെ ഒന്ന് പള്ളിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോകുന്നു. ഇതിൻ്റെ മുകളിലൊക്കെ താമസക്കാരാണ്, ഓട്ടർഷയും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇതിന് മുകളിൽ താമസക്കാരും ഇതൊരു ഗള്ളികൾ പോലൊക്കെ തന്നെ നമുക്ക് തോന്നും. അതുപോലെ സാർ ഇതിൽ കുട്ടി ചിരിപ്പാഞ്ഞ് നടക്കുന്നു. പൂര കൽ സ്കൂൾ നയ്യേ, കൽ സ്കൂൾ നയ്യേ. കേരള, യു നോ കേരള? കേരളം ഇൻ ഇന്ത്യ. യു ഹാഡ് അബൌട്ട് തമിഴ്നാടു, ബാംഗ്ലൂരു? ഇതൊക്കെ ചെറിയ ചെറിയ കുടിലുകളും കാര്യങ്ങളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ട്. ചെറിയ നമ്മൾ ആ ദില്ലിയിലും അവിടെയൊക്കെ മുംബൈയിലൊക്കെ നടന്ന തെരുവുകളൊക്കെ പോലെ തന്നെ. അപ്പോൾ ഇവിടുന്ന് ഒരു അടുത്ത റോഡിലേക്ക് എവിടുന്ന് കണക്റ്റിവിറ്റി കിട്ടുന്നോ അവിടുന്ന് കയറി പോകണം. കാരണം ഞാൻ ഇതിനകത്ത് പെട്ടുപോയി സത്യത്തിൽ കയറി. ഇവിടേക്ക് ഇങ്ങനെ ഒന്നറിയണം, നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏതൊരു നഗരത്തിൽ ചെന്ന് നഗരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന സ്ഥലമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കുറേ കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇതാണ് ഇവിടെ ബാൻഡ് നടക്കുന്ന സ്ഥലങ്ങൾ, സ്ഥലങ്ങളല്ല ബാൻഡ് നടക്കുന്ന വണ്ടി. കഴിഞ്ഞ ദിവസം കല്യാണത്തിനൊക്കെ കണ്ടില്ലേ, ഇന്നൊക്കെ വീടുകളാണ്. ഇവിടെ വന്നപ്പോൾ കുറച്ച് വീതിയുള്ള ഏരിയ ഒക്കെ ഉണ്ട്, പക്ഷേ തീർത്തും പാവങ്ങളാണ്. നമുക്കിവിടുത്തെ അന്തരീക്ഷം കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. വീടിൻ്റെ മുകളിൽ ഒരു വീടാണ് കേട്ടോ. അങ്ങനെ അങ്ങനെ തന്നെയാണ് ഇവിടെ എല്ലാം. ആ തെരുവിൻ്റെ മറ്റൊരു സൈഡിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും വെജിറ്റബിളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഇത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ നമ്മുടെ മ്യൂസിയവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് മാർക്കറ്റ് ഇവിടുത്തെ. ഉരുളക്കിഴങ്ങൊക്കെ ചെറുപുറന്ന് ഇഷ്ടം പോലാണ്, ആവശ്യത്തിന് മിച്ചത്തിന് ഉരുളക്കിഴങ്ങൊക്കെ പെറുക്കിയിരുന്നു. ആ ചക്ക, ചക്ക പിഞ്ച് ചക്ക കേട്ടോ. ഏക്ക് എത്ര റുപ്യ ബൈ പച്ചാസ്? 5 കിലോ 50 റുപ്യ. ഓ മേ കേരൾസ് ₹10 kg. ഉദരേ 30 rupees kg. 30 rupees.
ഇവിടെ പച്ചക്കറിക്കൊന്നും വിലയെന്ന് പറഞ്ഞ സാധനമില്ല കേട്ടോ, 10 രൂപയേ ഉള്ളൂ നമ്മുടെ ഉരുളക്കിഴങ്ങിനൊക്കെ. അപ്പോൾ ഇവിടെ കർഷകർക്കൊക്കെ എന്ത് കിട്ടുന്നുണ്ടെന്ന് ആലോചിച്ചേ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുന്ന് വാങ്ങി നമ്മുടെ അവിടെ കൊണ്ട കച്ചവടം ചെയ്യുന്നത്. അങ്ങനെ എക്സിറ്റിൽ എത്തി ഓടിച്ചാടിയൊന്ന് കണ്ടു നേരെ ലഗേജ്. റോങ്ലി റിട്ടേൺ ഡെയർ. ആ അങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെ ലഗേജ് വെച്ച സ്ഥലമാണ്. അപ്ക നാം അങ്ങനെ ആ മാർക്കറ്റെല്ലാം കണ്ട കഴിഞ്ഞ ശേഷം അവിടുന്ന് ആഹാരവും കഴിച്ച് നേരെ പോയിന്റ് ബൈപ്പാസിലേക്കാണ്, NH ബൈപ്പാസിലേക്കാണ്. ബൈപ്പാസിൽ നിന്നും ഭരത്പൂറിലേക്ക് ബസ് കിട്ടും. ഭരത്പൂറിൽ നിന്നും ബസ് പിടിച്ച് നേരെ മധുര, അതാണ് ലക്ഷ്യം. അപ്പോൾ ഒരു ഷെയർ ഓട്ടോ കിട്ടി. ഫത്തേപൂർ സിറ്റിയിൽ നിന്ന് നമുക്ക് ബൈപ്പാസിലോട്ട് ഇറങ്ങാൻ 10 രൂപയായിരിക്കും. ഷെയർ ഓട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല.